ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്രീൻ ഹ്യൂമൻ. ശ്രദ്ധനാണ് സംസാരിക്കുന്നത്. അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന ചെറിയൊരു പർച്ചേസിംഗ് വീഡിയോ ആട്ടോ. പർച്ചേസിംഗ് വീഡിയോ നമ്മളെ പോണ്ടിലേക്ക് കുറച്ച് മത്സ്യങ്ങൾ വാങ്ങാൻ വേണ്ടി പോകണം. അപ്പൊ നമ്മൾ അശീനോടോ വീട്ടുകാരോടോ ഒന്നും പറഞ്ഞിട്ടില്ല നമ്മള് മീൻ വാങ്ങാൻ വേണ്ടി പോകാന്നുള്ളത്. അപ്പൊ നമുക്ക് മീൻ വാങ്ങിയിട്ട് പോയിട്ടാകുമ്പോ അശീന്റെ റിയാക്ഷൻ എങ്ങനെയാന്നുള്ളത് നോക്കാട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇതാണ് നമ്മളിന്ന് മീൻ വാങ്ങാൻ വേണ്ടി വന്നിട്ടുള്ള സ്ഥലം. ഇത് കീച്ചേരി ഉള്ള കണ്ണൂർ കീച്ചേരി ഉള്ള ഫിഷ് ഗാലക്സി എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ മീൻ വാങ്ങാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇതാണ് നമ്മളിന്ന് നമ്മളെ പോണ്ടിലേക്ക് വാങ്ങാൻ വേണ്ടി പോകുന്ന കോയിക്കാർപ്പുകൾ. നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു പേർ കോയിക്കാർപ്പിനെയാണ് നമ്മളെ പോണ്ടിലേക്ക് വാങ്ങാൻ വേണ്ടി പോകുന്നത്. സംഭവം കാണുന്നവർക്ക് ഫിഷിംഗ് ഫ്രീക്സിന്റെ കോപ്പിയാണെന്നൊക്കെ തോന്നും. കോപ്പി എന്നല്ല, നമുക്കൊരു ഇൻസ്പയർഡ് ആയിട്ട് വാങ്ങുന്നതെന്ന് പറയാം. നമ്മൾ ഗോൾഡ് ഫിഷ് അതുപോലെ തന്നെ ഗപ്പി പ്ലാറ്റൊക്കെ നമ്മളെ പോണ്ടിലുണ്ടായിരുന്നു. നമ്മൾ രണ്ട് കോയിക്കാർപ്പിനും കൂടി വാങ്ങാൻ വേണ്ടി പോവാം. അതുകൂടാണ്ട് നമ്മൾ ഈ കാണുന്ന സീബ്ര, നിയോൺ സീബ്രകളെയും കൂടി നമ്മൾ വാങ്ങുന്നുണ്ട്. ഓരോ പേർ വെച്ചിട്ട് ഒരു പേർ ഓറഞ്ച്, ഒരു പേർ ഗ്രീൻ. നമ്മളെ റൂമിലേക്കുള്ള ചെറിയൊരു അക്വേറിയം ഉണ്ട്, അതിലേക്കാണ് നമ്മൾ വാങ്ങുന്നത്. നമ്മുടെ കടയിലെ ചേച്ചി നമുക്ക് വേണ്ടുന്ന നിയോൺ സീബ്ര പിടിക്കുകയാണ്. അതിനു പോയി ഞാൻ നിങ്ങൾക്ക് വേറൊരു സംഭവം കാണിച്ചു തരാം. ഈ ഷോപ്പിലെ ഏറ്റവും ഹൈലൈറ്റ് ഒരു സംഭവം കാണിച്ചു തരാം. അയ്യോ ഓക്കെ, ഇതാണ് കേട്ടോ ഇവിടെ ഏറ്റവും വലിയ മീൻ. ഈ ഷോപ്പിലെ അല്ലിഗേറ്റർ അറിയാം. നമ്മളിപ്പോ മൊതലെന്നൊക്കെ ചീങ്കണ്ണി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിന്റെ ഷേപ്പ് ഉണ്ടല്ലോ, അതിന്റെ വായിന്റെ ഷേപ്പ്, അതുപോലെ തന്നെ സൈസും ഒക്കെ. ഇവിടെ 10,000 രൂപക്ക് ഇവിടെ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന മീനാണ്. ഞാൻ പണ്ട് മുതലേ ഇവിടെ മീൻ വാങ്ങാൻ, ചെറുപ്പം മുതലേ വരുമ്പോ, ചെറുപ്പം എന്നല്ല കുറെ കൊല്ലം മുമ്പ് വരുമ്പോ ഈ മീൻ ഇവിടെ ഉണ്ട്. ഇവിടുന്ന് ഇങ്ങനെ വലുതായി വലുതായി പോകില്ല, വൻ സൈസായി. ഇവിടുത്തെ ഒരു ശവന്തിനി എന്നൊക്കെ പറയാം. ഇവിടുത്തെ ചത്തുപോകുന്ന മീനുകളൊക്കെ ഇവിടുത്തെ ആൾക്കാർ ഇതിനാണ് കേട്ടോ തിന്നാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നത്. ഹ്യൂജ് സൈസാണ് ഇത്, വലിയൊരു ടാങ്കിൽ ഒറ്റ കിട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് അതിന്റെ ഫോക്കസ് ചെയ്ത് നോക്കി, അതിന്റെ കണ്ണ്, അതിന്റെ പല്ല്, കറക്റ്റ് ഒരു ചീങ്കണ്ണീന്റെ ഷേപ്പ്. അതുകൊണ്ടാണ് ഇതിന് അല്ലിഗേറ്റർ എന്നുള്ള പേരും വരുന്നത്. എന്താല്ലേ, അപ്പൊ നമുക്ക് വേണ്ടുന്ന രണ്ട് കോയിക്കാർപ്പിനെയും നിയോൺ സീബ്രകളെയും ആയിട്ട് നമ്മൾ പുറത്തെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ വാങ്ങിയ ഫിഷുകള്. പ്രിന്റ് ഉണ്ടല്ലോ, ഒന്ന് കുറച്ചൊരു മൂന്ന് കളർ ഷേപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു പെയർ ഗ്രീൻ, ഒരു പെയർ ഓറഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാട്ടോ. ആ ശീ നോക്കിയാ ടിൻ 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 ടി അമ്മി ബെല്ലുമ്മി വേണ്ടാ. പിന്നെയോ കുളത്തിൽ അങ്ങനെ തന്നെ ഇട്, അങ്ങനത്തെ പൊളിക്കണ്ട, പൊളിക്കണ്ട, പൊളിക്കാണ്ട് ഇട്, അങ്ങനെ തന്നെ ഇട്, സഞ്ചിടക്ക് ഇട്, ആ അങ്ങനെ ഇട്, അങ്ങനെ തന്നെ ഇട്ടോ, ഇട്ടോ 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 ഇളക്കി. നമുക്ക് മീൻ വാങ്ങാനുള്ള ഒരു പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളെ കുളത്തില് വലിയ ഫിഷ് എന്ന് പറയാൻ ആകെ രണ്ട് ഗോൾഡ് ഫിഷ് ഉണ്ടായില്ല. അപ്പൊ അതിന്റെ അകത്ത് നിന്ന് ഒന്നിന എനിക്ക് തോന്നുന്നു എന്തോ ഒരു പക്ഷി എന്തോ പിടിച്ചിട്ട് പോയി തോന്നുന്നു, പൊന്മാനങ്ങാട്ട്. അപ്പൊ അത് ഒറ്റക്കായതുകൊണ്ട് നമ്മളൊരു രണ്ട് മീനും കൂടി വാങ്ങാനുള്ള പെട്ടെന്ന് നമ്മൾ വാങ്ങാൻ വേണ്ടി എടുത്ത. അപ്പൊ ഒന്ന് ഓറഞ്ച്, ഒരു വൈറ്റ് പ്രിന്റ് ആട്ടോ. നമ്മള് നൈസായിട്ട് അതിനെ കുളത്തിലേക്ക് റിലീസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അങ്ങ് വിട്ടു. അടുത്ത് നമ്മൾ വാങ്ങിയിട്ടുള്ളത് മൂന്ന് കളർ കോമ്പിനേഷൻ വരുന്ന ഒരു ബ്ലാക്ക്, വൈറ്റ്, ഓറഞ്ച് കോമ്പിനേഷൻ വരുന്ന ഒരു കോയിക്കാർപ്പാണ്. അപ്പൊ അതിനെയും കൂടി നമ്മൾ കുളത്തിലേക്ക് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മൾ റിലീസ് ചെയ്യുന്നതിന് മുമ്പേ നമ്മളെ കൈമുന്നത് താഴേക്ക് തുള്ളിപ്പോയിട്ടാണ്. അപ്പൊ ഇത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇഷ്ടപ്പെട്ട ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക, നല്ലോണം ഇഷ്ടപ്പെട്ട ആൾക്കാരെ കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.